ഇന്നത്തെ മാത്സ് ക്ലാസ് മൂന്നാമത്തെ യൂണിറ്റ് ലെറ്റ്സ് ടേക്ക് എവേയിലെ രണ്ട് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രായോഗിക പ്രശ്നങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം എന്നാലെയാണ് എങ്ങനെയാണ് എന്നുള്ള ആ വഴികളൊക്കെ മനസ്സിലാവുകയുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം നോക്കൂ യൂണിഫോം ഇന്നേ സ്കൂൾ ദർ ഇസ് എ സ്റ്റോക്ക് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ മീറ്റർ ഓഫ് ക്ലോത്ത് ഫോർ സ്കേർട്ട്സ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ മീറ്റർ ഓഫ് ക്ലോത്ത്സ് ഫോർ ഷേർട്ട് ഒരു സ്കൂളിൽ നൂറ്റി അറുപത്തിയേഴ് മീറ്റർ ക്ലോത്ത് പാവാടയുടെയും അതുപോലെ നൂറ്റി പതിനെട്ട് മീറ്റർ ക്ലോത്ത് ഷേർട്ടിൻ്റെയും അവിടെ സ്കൂളിലുണ്ട് ദിസ് ഇയർ അനദർ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് മീറ്റർ ഓഫ് സ്കേർട്ട് മെറ്റീരിയൽ ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മീറ്റർ ഓഫ് ഷർട്ട് മെറ്റീരിയൽസ് വെർ ആഡ് ഈ വർഷം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ സ്കേർട്ടിൻ്റെ തുണികളും അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ ഷർട്ടിൻ്റെ തുണികളും പുതുതായിട്ട് ആഡ് ചെയ്തു ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് മീറ്റർ ഓഫ് സ്കേർട്ട് മെറ്റീരിയൽ ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മീറ്റർ ഓഫ് ഷർട്ട് മെറ്റീരിയൽസ് വെർ ലെഫ്റ്റ് വിതരണം ഈ വർഷം വിതരണം ചെയ്തതിന് ശേഷം നൂറ്റി എഴുപത്തെട്ട് മീറ്റർ സ്കേട്ടിൻ്റെ തുണിയും അതുപോലെ നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ ഷർട്ടിൻ്റെ തുണിയും ബാക്കി വന്നു കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ക്ലോത്ത് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദിസ് ഇയർ ഈ വർഷം എത്ര തുണിയാണ് കൊടുത്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് താഴെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ടേബിൾ ഒരു ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിശദമായിട്ട് എഴുതുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഓക്കേ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം നോക്കൂ ഞാനതൊരു പട്ടികയിലാക്കി എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കോളം ഷർട്ടും രണ്ടാമത്തെ കോളം സ്കേർട്ടിൻ്റെയാണ് പാവാടടിയാണ് ഒന്നാമത്തെ കോളത്തിൽ സ്റ്റോക്ക് അറ്റ് സ്കൂൾ സ്കൂളിലുള്ള തുണി എത്രയാണ് ഷർട്ട് നൂറ്റി പതിനെട്ട് മീറ്ററും അതുപോലെ സ്കേർട്ട് പാവാടയുടെ തുണി നൂറ്റി അറുപത്തേഴ് മീറ്ററും ന്യൂ അറൈവൽസ് പുതുതായി വന്നത് ഷർട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്ററും അതുപോലെ സ്കേർട്ടിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററും അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ ആകെ തുണി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ സ്കൂളിൽ ഉണ്ടായിരുന്നതും പുതുതായി വന്നതും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാനവിടെ ഷർട്ടിൻ്റെയും സ്കേ സ്കേർട്ടിൻ്റെയും തുണി അവിടെ ടോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഭാഗം നോക്കൂ ഷർട്ടിൻ്റെ ആകെ തുണി നാനൂറ്റി അറുപത്തൊന്ന് മീറ്റർ അവിടെ എഴുതിയിട്ടുണ്ട് പാവാടയുടെ ആകെ തുണി അറുനൂറ്റി അറുപത്തിരണ്ട് മീറ്റർ അവിടെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത കോളം എന്താ എഴുതിയിരിക്കുന്നത് ക്ലോത്ത് ലെഫ്റ്റ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ വിതരണ ശേഷം ബാക്കിയുള്ളത് അതാ ചോദ്യത്തിൽ തന്നതാണല്ലേ അപ്പോൾ ഷർട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്ററും സ്കേർട്ടിൻ്റെ നൂറ്റി എഴുപത്തി എട്ട് മീറ്ററും അവിടെ ബാക്കിയുണ്ട് ഇനി അവസാനത്തെക്കൊള്ളാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് ദിസ് ഇയർ ഈ വർഷം വിതരണം ചെയ്തത് ചെയ്ത തുണി എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ ആകെ തുണിയിൽ നിന്ന് വിതരണം ചെയ്തതിന് ശേഷം എത്രയാണോ ബാക്കി വന്നത് അത് മൈനസ് ചെയ്താൽ ഈ വർഷം വിതരണം ചെയ്ത തുണി കിട്ടും അപ്പോൾ ഷർട്ടിൻ്റെ അവിടെ നോക്കൂ നാനൂറ്റി അറുപത്തി മൂന്ന് മൈനസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ആൻസർ അവിടെ ഉണ്ട് അതുപോലെ സ്കേർട്ടിൻ്റെ അറുന്നൂറ്റി അറുപത്തിരണ്ട് മൈനസ് നൂറ്റി എഴുപത്തി എട്ട് അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആയില്ലേ അടുത്ത ആക്ടിവിറ്റി നോക്കാം ഇൻഡിപ്പെൻഡൻസ് ഡേ റാലി സ്വാതന്ത്ര്യദിന റാലിയാണ് ചോദ്യം വായിക്കാം ഇൻ ദ റാലി കണ്ടക്റ്റഡ് ബൈ സ്കൗട്ട്സ് ആൻഡ് ഗെയ്ഡ്സ് ആൻഡ് റെഡ് ക്രോസ് റാലിയിൽ ആരൊക്കെയുണ്ട് സ്കൌട്ടിൻ്റെ കുട്ടികളുണ്ട് ഗൈഡ്സിൻ്റെ കുട്ടികളുണ്ട് റെഡ് ക്രോസിൻ്റെ കുട്ടികളുമുണ്ട് ടു നയൻറ്റി സിക്സ് ബോയ്സ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ഗേൾസ് പാർട്ടിസിപ്പേറ്റഡ് ഓഫ് ദീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബോയ്സും മുന്നൂറ്റി മുപ്പത്തി ഗേൾസും അതിൽ പങ്കെടുത്തു പങ്കെടുത്തവരിൽ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് സ്കൗട്ട്സ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ ഗൈഡ്സ് ദെൻ ഹൗ മെനി വർക്ക് ഫ്രം റെഡ് ക്രോസ് മൂന്ന് വിഭാഗം പങ്കെടുത്തു എന്ന് പറഞ്ഞില്ലേ അതിൽ നൂറ്റി എൺപത്താറ് കുട്ടികൾ സ്കൗട്ടിൽ നിന്നാണ് അതുപോലെ നൂറ്റി പതിനേഴ് കുട്ടികൾ ഗൈഡ്സിൽ നിന്നാണ് എങ്കിൽ റെഡ് ക്രോസിൽ നിന്നും പങ്കെടുത്ത കുട്ടികൾ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമുക്ക് റാലിയിൽ പങ്കെടുത്ത ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാം നോക്കൂ ഇവിടെ ബോയ്സ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറും ഗേൾസ് മുന്നൂറ്റി മുപ്പത്തിയാറ് അപ്പോൾ ടോട്ടൽ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കുട്ടികൾ എത്രയാണ് റാലിയിൽ പങ്കെടുത്തതെന്ന് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി അവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സ്കൗട്ടിലും ഗെയ്ഡ്സിലും പങ്കെടുത്ത കുട്ടികൾ എത്രയാണെന്നുണ്ട് നോക്കൂ സ്കൗട്ടിൽ നൂറ്റി എൺപത്തിയാറും ഗെയ്ഡ്സിൽ നിന്ന് നൂറ്റി എഴുപത്തി അവരുടെ ടോട്ടലും നമുക്കിവിടെ കണ്ടുപിടിക്കാം ടോട്ടല് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് വരുന്നത് നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു ആകെ കുട്ടികൾ കണ്ടുപിടിച്ചു അതുപോലെ സ്കൗട്ടിൽ നിന്നും ഗേറ്റ്സിൽ നിന്നും പങ്കെടുത്ത ആകെ കുട്ടികളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി നമുക്ക് അവസാനം കണ്ടെത്തേണ്ടത് റെഡ് ക്രോസിൽ നിന്ന് എത്ര കുട്ടികളാണ് പങ്കെടുത്തത് അതിനെന്ത് ചെയ്യണം ആകെ കുട്ടികളിൽ നിന്ന് സ്കൗട്ടിൽ നിന്നും ഗേറ്റ്സിൽ നിന്നും ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി നോക്കൂ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് മുന്നൂറ്റി അറുപത്തി മൂന്ന് അതിൻ്റെ ആൻസർ ആയിരിക്കും റെഡ് ക്രോസിൽ നിന്ന് പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം അതിവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം വരാം താങ്ക്